അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ മക്കൾ, ഈ മഹാപരിശുദ്ധ സ്ഥലത്ത് വരുവാൻ വിശുദ്ധ ദൈവമാതാവിൻ്റെ സുനൂറോ ലഭിച്ചിട്ടുള്ള, സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ പരിശുദ്ധ ദൈവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം കരുണ ചെയ്തു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ ദൈവമാതാവിനെ സഭ ഓർക്കുവാൻ കാരണമെന്ത്? ഇത് വാങ്ങിപ്പിൻ്റെ പെരുന്നാളിന് ശേഷം മൂന്നാമത്തെ ആഴ്ചയാണ്. ശുദ്ധ ദൈവമാതാവ് സ്വർഗാരോഹണം ചെയ്തു. അത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഹാനോക്കിന് ഉടലോടെ മേലോട്ടെടുക്കാമെങ്കിൽ എടുക്കപ്പെടാമെങ്കിൽ, ഏലിയാവിന് മേലോട്ടെടുക്കപ്പെടാമെങ്കിൽ, അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൻ്റെ 35 മുതൽ വാക്യങ്ങളിൽ പീലിപ്പോസിന് ഗസ്സായിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ട് പോരാമെങ്കിൽ, ഇവരെ ആരെയും കാൾ ഉന്നതിയായ ഉയർന്ന സ്ഥാനമാണല്ലോ വിശുദ്ധ ദൈവമാതാവ്. അതുകൊണ്ട് അത് നിവർത്തിക്കപ്പെട്ടേ മതിയാവും. ഈ 8 ദിവസം ഇവിടെ കൂടി വരുന്നത് എന്തിന്? അത് വേദപുസ്തകാടിസ്ഥാനത്തിലാണ്. ലൂക്കോസ് 2 സഖറിയായുടെ ഭവനത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഏലിശബേത്ത് സംസാരിച്ചു. കന്യാമറിയാമിൻ്റെ സാന്നിധ്യമാണ് പരിശുദ്ധാത്മാ നിറവിന് കാരണം. അവിടെ പറയപ്പെട്ടത് ഇങ്ങനെയാണ്: ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പറയും. യേശായ പറഞ്ഞത് ദൈവവചനം, പരിശുദ്ധാത്മ നിയോഗം. എർമിയ പറഞ്ഞത് പരിശുദ്ധാത്മ നിയോഗം. എലിശബായുടെ വീട്ടിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതായി പറഞ്ഞത് അനുസരിക്കേണ്ടായോ? ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പറയും. സഖിയന്മാളികയിൽ 120 പേർ ഒരുമിച്ചിരിക്കുമ്പോൾ അവരുടെ നേതൃത്വത്തിന് ദൈവം നിയോഗിച്ചത് ആര്? യേശുവിൻ്റെ അമ്മയായ മറിയോടുകൂടെ അവർ കാത്തിരുന്നു. യേശുവിൻ്റെ അമ്മ, അമ്മയുടെ സാന്നിധ്യം എവിടെയും അത്ര മഹത്തേറിയതാണ്. ഓരോരുത്തരെയും ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പരിശുദ്ധാത്മാവ് നിയോഗിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം എല്ലാവരും അവരവരുടെ ചുമതല ഏറ്റെടുത്തു. യോഹന്നാന് ഒരു കൂടുതൽ ചുമതല കൂടെ ഉണ്ടായിരുന്നു, അമ്മയുടെ സുരക്ഷിതത്വം, അമ്മയെ പോറ്റി പുലർത്തുക. ഇതാ നിൻ്റെ മാതാവ്. അമ്മയും യോഹന്നാനും കൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗപ്രകാരം ടർക്കിയിലെ ഫേസോസിലേക്ക് പോയി. ലെബാനോൻ വഴി ഡമസ്കോസിൻ്റെ കിഴക്ക് ഭാഗത്തു കൂടെ പോയി. പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോയോ നടന്നു പോയോ എന്ന് വ്യക്തമല്ല. ഫേസോസിലേക്ക് ചെന്നപ്പോൾ അവിടെ 30 അടി വിസ്താരമുള്ള മാർബിൾ റോഡുണ്ട്. ആ റോഡ് അകത്തേക്ക് പോകാൻ നിശ്ചയിച്ചു. പൗലോ യോഹന്നാൻ അങ്ങനെ നടന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, അതല്ല, പരിശുദ്ധാത്മാവ് തെക്ക് പടിഞ്ഞാറായുള്ള വഴി ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെ 7 നാഴിക കൂടെ തെക്ക് പടിഞ്ഞാറായിട്ട് നടന്നു. ഒരു പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ ചെന്നു. ആ പർവ്വതത്തിൻ്റെ പേര് സെൽക്കക്ക് എന്നാണ്. കേട്ടു പറയുന്നതല്ല കേട്ടോ ഇത്, അവിടെ പോയി താമസിച്ച് പഠിച്ചിട്ട് പറയുന്നതാണ്. സെൽക്കക്ക് എന്ന പർവ്വതം 1300 അടി മേളിലേക്ക് നടക്കാൻ പറഞ്ഞു അമ്മ യോഹന്നാനോട്. അവിടെ ചെന്നപ്പോൾ ഒരു വീട് അമ്മ യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചു. അതാകുന്നു നമുക്ക് പാർക്കുവാൻ ദൈവം ക്രമീകരിച്ചിരിക്കുന്ന ഭവനം. ആ വീടിൻ്റെ പേര് അൽദാഗ് എന്നാണ്. അങ്ങനെ അൽദാഗ് എന്ന വീട്ടിൽ അമ്മയും മോനും കൂടെ വിശ്രമിച്ചു. വൈകിട്ട് പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റപ്പോൾ വലിയ ചുവന്ന പ്രകാശവും ചുവന്ന മഞ്ഞും പെയ്തു. 7 നാഴിക അപ്പുറത്ത് എപ്പേസോസിൽ 26,000 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓപ്പൺ സ്റ്റേഡിയമുണ്ട്. ബൈബിൾ നിഘണ്ടുവിൽ അതിൻ്റെ പടം കാണിച്ചിട്ടുണ്ട്. അവിടെ 26,000 അതിൻ്റെ ഇരട്ടി ആളുകൾ വരും. ഇപ്പോൾ അവിടെ ചെന്നാൽ അവിടെ ഓരോന്നും എഴുതി വച്ചിരിക്കുന്നത് കാണും. ആ സ്റ്റേഡിയത്തിൽ വന്ന ആളുകൾ തെക്ക് പടിഞ്ഞാറ് നിന്ന് ചുവന്ന വെളിച്ചം കണ്ടപ്പോൾ അവർ അവിടേക്ക് ഓടി. കാരണം അർത്തേമീസ് ദേവിയുടെ പ്രതിമ, അമ്മയും മോനും
പ്രാർത്ഥിക്കുന്നിടത്തു നിന്ന് 300 അടി മേളില അർത്തേമേസ് ദേവിയുടെ പുതിയ അവതാരമാണെന്ന് വിചാരിച്ച ഓടിയത്. അവിടെ ചെന്നപ്പോൾ ഒരു പ്രകാശത്തിൻ്റെ മധ്യത്തിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും നിൽക്കുന്നു. പരിശുദ്ധാത്മാ തിളക്കമാണ്. അർത്തേമേസ് ദേവിയെ ആരാധിക്കുന്നത് ഓരോ ചെറിയ കഷണം ചുവന്ന തുണി കൊണ്ടുപോയിട്ടാണ്. കാരണം കഴുത്തു മുതൽ കണങ്കാൽ വരെ സ്തനങ്ങളാണ് ആ പ്രതിമയിൽ. അത് മറയ്ക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ ചെയ്യാറുള്ളത്. യോഹന്നാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ കൈകളിലുള്ള ആ വസ്ത്ര തുണികളെല്ലാം ദൂരെ കളയണം, ഉടുത്തിരിക്കുന്നതല്ല കയ്യിലുള്ളത്. ഇത് അർത്തേമേസ് ദേവിയല്ല, അത് 300 അടി മേളിലാണ്. ഇത് നിങ്ങളുടെ പ്രവാചകൻ 780 കൊല്ലം മുൻപ് കന്യക ഗർഭിണിയായ ഒരു പുത്രനെ പ്രസവിക്കും, അവൻ അമ്മാനുവേൽ എന്ന് പേരിടണമെന്ന് പ്രവചിച്ച ആ കന്യകയാണിത്. ഇവളാണ് ദൈവത്തെ പ്രസവിച്ചത്, യേശുവിൻ്റെ അമ്മയാണിവൾ. എന്തുണ്ടായി എന്നറിയാമോ? ആ ദേശത്ത് 4 ഇരട്ടി വിളവുണ്ടായി. ലെബാനോനിലെ മുന്തിരി വീഞ്ഞ് തുടങ്ങിയതായിരുന്നു ലോകത്തിലെ ഏറ്റവും പ്രശസ്തി നേടിയത്. എന്നാലിപ്പോൾ ടർക്കി രാജ്യത്തേതാണ്. അമ്മയുടെ സാന്നിധ്യം കൊണ്ടാണ് 4 ഇരട്ടി വിളവുണ്ടായത്. അവിടെ നിന്നാണ് വിളവുകളെ പ്രതിയുള്ള പെരുന്നാൾ ആരംഭിച്ചത്. കതിരുകളെ പ്രതിയും വിളവുകളെ പ്രതിയും. കെയ്റോയിൽ നിന്ന് ഞാൻ അലക്സാന്ദ്രിയയിലേക്ക് പോവുകയായിരുന്നു. 3 മണിക്കൂറോളം നൈൽ നദിയുടെ കിഴക്കേ തീരത്തു കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഡ്രൈവർ ഇടത്തേക്ക് തിരിഞ്ഞു പോയി. 1.5 കിലോമീറ്റർ ചെന്നപ്പോൾ ഒരു പള്ളിയുടെ മുറ്റത്ത് നിർത്തി. മണിയടിച്ചു പള്ളിയിൽ. ഞങ്ങൾ ഇറങ്ങി, അപ്പോഴേക്കും വലിയ കൂട്ടം വന്നു. വരുന്നവരെല്ലാം ധാന്യവും പഴങ്ങളും കൊണ്ടാണ് വരുന്നത്. ഇതെൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു പ്രാർത്ഥിച്ചു തിരിഞ്ഞപ്പോൾ. അപ്പോൾ അവർ പറഞ്ഞു, യേശു കുഞ്ഞിനെയും കൊണ്ട് കന്യമറിയാം ഒളിച്ചു വന്ന് താമസിച്ചത് ഇവിടെയാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ബീറേ എന്ന് പറയുന്നു. 2 കാര്യങ്ങളായി, അമ്മയുടെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെയൊക്കെയും വിളവുകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി ഉണ്ടാകും. നവീകരണ വിഭാഗക്കാർക്ക് ഇത് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്, നമുക്കൊന്നും പറയാനില്ല. യേശു വിശുദ്ധ കുർബാനെ അനുഭവിച്ച സ്ഥലം യാക്കോബായ സുറിയാന സഭയുടെ പരിശുദ്ധ പാത്രക്കീസ് ബാബായുടേതാണ്. ലോകത്തിലെ ആദ്യത്തെ മണാശ്രീ നിനുവയിലാണ്, മോർ മത്തായിയുടെ തേറ, അതും സുറിയാനിക്കാരുടേതാണ്. ലോകത്തിലെ രണ്ടാമത്തെ മണാശ്രീ കുറുക്കുമതേറയാണ്, അതും യാക്കോബായ സുറിയാനി സഭയുടേതാണ്. ലോകത്തിലെ മൂന്നാമത്തെ തേറ മിദിയാത്തിനടുത്ത ടർക്കിയിൽ കാർത്തീമീനിൽ ആണ്, മോർ ഗബറിയൽ തേറ, 7000 പേര് താമസിച്ച തേറ, അതും സുറിയാനി സഭയുടേതാണ്. ഇതൊക്കെയും ഇങ്ങനെ കാണുമ്പോൾ കേൾക്കുമ്പോൾ എന്ത് മനസ്സിലാക്കണം? യേശു വിശുദ്ധ കുർബാനെ അർപ്പിച്ച സ്ഥലം ഇന്ന് നമ്മുടേതാണ്. ദേവലോകത്തെ കാതോലിക്ക ബാവ 2 കൊല്ലം മുമ്പ് ഉർസ്ലേമിൽ ചെന്നു. എല്ലായിടത്തും അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, സഹിയോൻ മാളിക യാക്കോബായക്കാരൻ്റെ കയ്യിലാണ്. നമ്മുടെ തിരുമേനിയുടെ അടുക്കൽ ആളയച്ച് ഞാൻ അവിടെ ഒരു വിശുദ്ധ കുർബാന ചൊല്ലിക്കോട്ടെ എന്ന് ചോദിച്ചു. എന്നോട് അനുവാദം ചോദിച്ചു അവരെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചൊല്ലിക്കോട്ടെ, നല്ലതാ, ചൊല്ലിക്കോട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം ചെയ്യണം, അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ കൂദാശ ചെയ്തേക്കണം എന്ന് പറഞ്ഞു. പിള്ളേർക്കൊക്കെ മനസ്സിലായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ നാളുകളിൽ ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുമെന്ന് പറഞ്ഞ തിരുവചന പ്രകാരം നിങ്ങൾ കൂടി വരികയാണ്, നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും. അമ്മയുടെ കൂടെ 120 പേർ സഹിയൊന്നാളികയിൽ ഇരുന്നതുപോലെ ഈ ഒരാഴ്ച ഇരിക്കട്ടെ. രോഗം മാറും, കഷ്ടതകൾ മാറും. നിങ്ങൾക്ക് കർത്താവും രക്ഷിതാവുമായി യേശു ക്രിസ്തു അനുഗ്രഹങ്ങൾ നൽകും. അമ്മയുടെ വിലയേറിയ പ്രാർത്ഥന അത്ര വലുതാണ്. എല്ലാ ദൈവമക്കളും കരുതിക്കൊള്ളണം, യേശു ക്രിസ്തു കർത്താവും രക്ഷിതാവുമായിരിക്കണം. പാപത്തിൽ നിന്ന് വേർപെട്ട് ജീവിച്ചു കൊള്ളണം. ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. പാപിയും ബലഹീനമായി എന്നെ ഓർത്ത് പ്രാർത്ഥിപ്പീൻ. കാരുണ്യവാനായ ദൈവം അമ്മയുടെ വിലയേറിയ മധ്യസ്ഥത മുഖാന്തരം
നിങ്ങളെയും നിങ്ങൾക്കുള്ള സകലത്തെയും നിങ്ങൾ പുറപ്പെട്ടു പോകുന്ന ഭവനങ്ങളെയും ദേശത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.